തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ CPM ഇടതുമുന്നണിയും മണ്ഡലം പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ UDF സ്ഥാനാർത്ഥിയെ നിർണയിച്ച് പ്രവർത്തനങ്ങളിലേക്ക് കടന്നെങ്കിലും LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കി. എന്നാൽ വൈകാതെ തന്നെ മുന്നണി യോഗം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയവുമായി ഇടതുപക്ഷവും മണ്ഡലത്തിൽ സജീവമായി. കഴിഞ്ഞ മാസം അവസാനമായിരുന്നു തൃക്കാക്കരയിൽ ഇടതുമുന്നണിയുടെ മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം നടന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. M. സ്വരാജിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത യോഗത്തിന് പിന്നാലെയാണ് കോടിയേരി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയത്. പിന്നീട് മടങ്ങിയെത്തിയ ശേഷവും കോടിയേരി മണ്ഡലത്തിൽ സജീവമായി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊച്ചിയിൽ ക്യാമ്പ് ചെയ്താണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പൊതുയോഗങ്ങളിലും കോർണർ യോഗങ്ങളിലും പങ്കെടുക്കുന്നില്ലെങ്കിലും എല്ലാ മേഖലയിലും എത്തി പ്രവർത്തനങ്ങളുടെ അവലോകനം അദ്ദേഹം നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങളുടെ അവലോകനമാണ് കോടിയേരി പ്രധാനമായും ചെയ്യുന്നത്. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി പാർട്ടി സംവിധാനം കൃത്യമായി ചലിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുന്നു. കൂടാതെ ഓരോ ലോക്കൽ കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്ത് കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ദിവസവും 1-2 യോഗങ്ങളിൽ മാത്രമാണ് കോടിയേരി പങ്കെടുക്കുന്നത്. ഈ യോഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിലയിരുത്തിയാണ് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതും തന്ത്രങ്ങൾ മെനയുന്നതും. പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു പ്രധാന വിഷയം ഉണ്ടാകുമ്പോൾ കൃത്യമായ ഇടപെടലുകൾ നടത്താനും പ്രതികരണം രേഖപ്പെടുത്താനും കോടിയേരി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതിജീവിത കോടതിയെ സമീപിച്ച വിഷയത്തിൽ സർക്കാർ പ്രതിസന്ധിയിലേക്കെന്ന് തോന്നിച്ച നിമിഷത്തിലും PC ജോർജിൻ്റെ അറസ്റ്റിലുമെല്ലാം കോടിയേരി മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്തായാലും ദേശീയ തലത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട കോൺഗ്രസ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ കേരളത്തിലും ഇല്ലാതാകും. തൃക്കാക്കരയിൽ LDFനെ രാഷ്ട്രീയമായി നേരിടാൻ UDFന് കഴിയില്ലെന്നാണ് മുൻ നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാന വിമർശനവും. സഹതാപം മാത്രമാണ് പരീക്ഷിക്കുന്നത്. അതിൽ വിജയം കാണാനുള്ള സാധ്യതയോ വളരെ കുറവും.